എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ജാനകി. തൃശ്ശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഹൗസ് സർജനായി വർക്ക് ചെയ്തു. ഹൗസ് സർജൻ എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാത്തവർക്കായിട്ട് പറയാം, ജൂനിയർ ഡോക്ടർ. ഇന്ന് ഡ്യൂട്ടിക്ക് പോയി ഞാൻ വളരെ ഡിസ്റ്റർബിംഗ് ആയൊരു ന്യൂസ് കേട്ടിട്ടാണ് ഇരുന്നത്. അതായത് എന്നെ പോലെ ജോലി ചെയ്യുന്ന മറ്റൊരു ഫീമെയിൽ ഹൗസ് സർജൻ, മറ്റൊരു ഫീമെയിൽ ഡോക്ടർ, ഡോക്ടർ വന്ദന ദാസ് ഇന്നലെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ വെച്ച് നൈറ്റ് ഡ്യൂട്ടിക്കിടയിൽ കൊല്ലപ്പെട്ടു. ആള് ചികിത്സിച്ചുകൊണ്ടിരുന്ന പ്രതി ആളെ അവിടെ ഇരുന്ന് ഇൻസ്ട്രുമെന്റ് സെറ്റിൽ നിന്നുള്ള ഇൻസ്ട്രുമെന്റ്സ് എടുത്ത് കുത്തിക്കൊന്നു. നിങ്ങളിത് ആലോചിച്ചു നോക്കണം, ഞങ്ങൾ എന്തൊരു അൺസേഫ് ആയ ഒരു എൻവയോൺമെന്റിലാണ് വർക്ക് ചെയ്യുന്നതെന്ന്. പലപ്പോഴും പല സ്ഥലത്തും വെച്ച് നൈറ്റ് ഡ്യൂട്ടികളിലും മറ്റും ഞങ്ങൾ ഒറ്റയ്ക്കാണ് ഉണ്ടാവാറ്, ഫീമെയിൽ ഡോക്ടേഴ്സ് ഉൾപ്പെടെ ഒറ്റയ്ക്കാണ് ഉണ്ടാവാറ്. ഒരു ഒച്ചത്തിൽ വിളിച്ചാൽ കേൾക്കുന്ന ദൂരത്തിൽ പോലും ഒരു നഴ്സിംഗ് സ്റ്റാഫോ അറ്റൻഡർ സ്റ്റാഫോ സെക്യൂരിറ്റി സ്റ്റാഫോ ഇല്ലാതെ. എന്നിട്ടും ഞങ്ങളൊക്കെ ആ ജോലിക്ക് പോകുന്നതിന്റെ റീസൺ ഞങ്ങൾക്ക് അവിടെ വരുന്ന പേഷ്യൻസിന് വേണ്ടി ഞങ്ങൾ ഉണ്ടാവണം എന്ന് നിർബന്ധമുള്ളതുകൊണ്ടാണ്. രാത്രി ഒന്ന് തിരക്കൊഴിയുന്ന സമയത്ത് പോലും ഇരിക്കുന്ന ടേബിളിൽ തല വെച്ചുറങ്ങാൻ ഞങ്ങൾക്ക് കൂടുതൽ ഭയമാണ്. കാരണം ആ സമയം ആരെങ്കിലും കയറിയെന്ന് എന്തെങ്കിലും ചെയ്താൽ പോലും ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ നല്ലറി വിളിച്ചാൽ പോലും ഒരാൾ കേൾക്കണം എന്നില്ല. പിന്നെ പലപ്പോഴും ഞങ്ങളെ പ്രത്യേകിച്ചും ഫീമെയിൽ ഡോക്ടേഴ്സ് ഒരുപാട് കഷ്ടപ്പെടാറുള്ളത് രാത്രി ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ മദ്യപിച്ച പേഷ്യൻസ് വരിക, അങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങളാണ് ഞങ്ങൾ നേരിടേണ്ടി വരാറുള്ളത്. എന്നിട്ടും ഞങ്ങളൊക്കെ ജോലിക്ക് പോകുന്നതിന്റെ കാരണം ഞങ്ങൾക്ക് വരുന്ന പേഷ്യൻസിന്റെ വെൽഫെയർ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ്. ഞങ്ങൾക്ക് ഇതേ ജോലിക്ക് പോവാതിരിക്കാം, പക്ഷെ എന്നിട്ട് ഇത് ചെയ്യുന്നത് അതുകൊണ്ടാണ്. പക്ഷേ ഞങ്ങളുടെ സേഫ്റ്റി എൻഷുർ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബേസിക് ആയ ഒരു കാര്യമല്ലേ. നിങ്ങൾ നിങ്ങളുടെ ജോലിക്ക് പോകുമ്പോൾ അവിടെ നിങ്ങൾ പേടിച്ച് ജോലിക്ക് പോകുന്നൊരവസ്ഥ ഒന്ന് ആലോചിക്കുക. നിങ്ങളൊരു സ്കൂൾ ടീച്ചറാണ്, സ്കൂളിൽ പോയിട്ട് കുട്ടികൾ നിങ്ങളെ അടിക്കുമോ എന്ന പേടിയോടെ സ്കൂളിൽ പോകേണ്ടി വരുന്ന അവസ്ഥ. അല്ലെങ്കിൽ നിങ്ങളൊരു ഓഫീസ് സ്റ്റാഫാണ്, ആ ഓഫീസിൽ വരുന്ന ആൾക്കാർ നിങ്ങളെ എപ്പോൾ വേണോ അടിക്കാം, നിങ്ങളൊരു ഫയൽ ഡിലേ ചെയ്താൽ നിങ്ങളെ എപ്പോൾ വേണോ കയറി അടിക്കാം എന്നുള്ളൊരു അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കി. ഞങ്ങൾ അങ്ങനൊരു രീതിയിലെ ജോലി, അതും ഞങ്ങളൊക്കെ രാത്രി പകൽ എന്നുള്ള വ്യത്യാസമില്ലാണ്ട് കണ്ടിന്യൂസ് ആയിട്ട് 24-48 മണിക്കൂറും ജോലി ചെയ്യുന്നവരാണ്. ഞങ്ങൾ വരുന്ന പേഷ്യന്റ് മദ്യപിച്ചിട്ടാണോ, മാനസിക രോഗിയാണോ, പ്രതിയാണോ, ഇതൊന്നും നോക്കാതെ ഞങ്ങൾക്ക് അവർ രോഗികളാണ്. ഞങ്ങൾക്ക് അവർ പച്ചയായ മനുഷ്യരാണ്. ഞങ്ങളത് മാത്രമാണ് കാണുന്നത്. ഞങ്ങളവരെ ചികിത്സിക്കുക എന്നുള്ളത് മാത്രമാണ് ഞങ്ങളുടെ മുന്നിൽ. അതിന്റെ ഇടയിൽ ഞങ്ങൾ അടി വാങ്ങിക്കുക, ചീത്ത കേൾക്കുക, ഇതിനെല്ലാത്തിൻ്റെ പോലെ ഇപ്പോൾ ഒരു കുട്ടി മരണപ്പെട്ടു. ഡോക്ടർ വാസ് ബ്രൂട്ടലി മേർഡേർഡ് വെൻ ഷി വാസ് ഡൂയിങ് ഹർ വർക്ക്. നിങ്ങളെ ഞങ്ങളുടെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കണം. ഇതൊരു റിക്വസ്റ്റാണ്, എല്ലാവരോടും ഒരു റിക്വസ്റ്റാണ്. ഞങ്ങൾ പച്ചയായ മനുഷ്യരാണ്, വിശപ്പും വിയർപ്പും ചോരയും ഒക്കെ ഉള്ള മനുഷ്യരാണ്. അടി കൊണ്ടാൽ ഞങ്ങൾക്കും വേദന എടുക്കും. ഞങ്ങളും തിരിച്ചു പോകുമ്പോൾ കാത്തിരിക്കാനായിട്ട് വീട്ടിൽ അച്ഛനും അമ്മയും ഒക്കെ ഉണ്ട്. ഞാനൊരു ഒറ്റ മകളാണ്, എന്നെ പോലെ ഒരു ഒറ്റ മകളാണ് ആ വന്ദനാദാസ് എന്ന് പറയുന്ന കുട്ടി. ഒരുപക്ഷെ ഇന്നലെ രാത്രി നൈറ്റ് ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുന്നേ ആ കുട്ടി വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും ഞാൻ ഡ്യൂട്ടിക്ക് പോവാണ്. കാലത്ത് തിരിച്ചൊരു വെള്ള തുണിക്കെട്ടായി വീട്ടിലേക്ക് പോകേണ്ടി വരുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം, ആ വീട്ടുകാരുടെ അവസ്ഥ. അപ്പൊ ഇതൊരു റിക്വസ്റ്റാണ്, ഞങ്ങളും നിങ്ങളെ പോലെ തന്നെ സാധാരണ മനുഷ്യരാണ്. പക്ഷെ ഞങ്ങൾക്ക് നിങ്ങളെ ചികിത്സിക്കണം, നിങ്ങളെ ഹെൽപ്പ് ചെയ്യണം, നിങ്ങളെ ശുശ്രൂഷിക്കണം എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവനും ആരോഗ്യവും ബാക്കിയുണ്ടാവണം. അപ്പൊ എല്ലാവരും ദയവ് ചെയ്ത് ഇത് മനസ്സിലാക്കി ഞങ്ങളുടെ കൂടെ നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ഡോക്ടർമാരെ പറ്റി കംപ്ലൈന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ ഹോസ്പിറ്റലിലും പബ്ലിക് റിലേഷൻ ഓഫീസേഴ്സ് അഥവാ PROs ഉണ്ടാവും, നിങ്ങൾ കംപ്ലൈന്റ് കൊടുത്തോളൂ. പക്ഷെ ദയവ് ചെയ്ത് ഡോക്ടർമാരെ ശാരീരികമായി ഉപദ്രവിക്കാതിരിക്കുക, ഇതൊരു അപേക്ഷയായി എടുക്കുക. എല്ലാവരും കൂടെ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു, നിങ്ങൾക്കിത് മനസ്സിലാക്കാൻ പറ്റുമെന്ന് കരുതുന്നു. നന്ദി, നമസ്കാരം.